അമ്മേൻ്റെ കൈപ്പുണ്യം ആണ് കിടക്കുന്നത് അല്ലേ. അല്ല വലിയ പീസൊക്കെ ആണല്ലോ. ഇതാണല്ലേ, ഇതാണ് അമ്മേന്റെ ഒരു പ്ലേറ്റ് കപ്പയും ബീഫും. എത്ര നമ്മുടെ പൊലിക്കോടുള്ള ഒരു ഒരു കുഞ്ഞു കടയാണ്. എന്താ പറയാ, ഒരു അമ്മയും അച്ഛനും ചേർന്ന് നടത്തുന്ന ഒരു കുഞ്ഞു കടയാണ്. അപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്ന കപ്പയും ഇറച്ചിയാണ്. ഒരുപാട് സോഷ്യൽ മീഡിയ അതൊക്കെ ഒരുപാട് വന്നൊരു സംഭവമാണ്. വിറകടുപ്പിലാണ് ഇവിടെ ആഹാരം പാചകം ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഗൂഗിൾ പേയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഈ കടയും ഇവിടുത്തെ ടേസ്റ്റും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇവിടുത്തെ ആഹാരം കഴിച്ചും അമ്മയോട് ചോദിച്ചൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമസ്കാരം അമ്മച്ചി. നമസ്കാരം. എന്താ പേരെന്തുവാ? കമലമ്മ. എന്തൊക്കെ ഉള്ളു കഴിക്കാനായിട്ട്? കരിയൻ കപ്പ ഇറച്ചി മാത്രമേ ഉള്ളു. ഇപ്പൊ എപ്പോഴും അത് തന്നെ ഉണ്ടാവാറുള്ളൂ. നേരത്തെ ദോശയും പുക ഉണ്ടായിരുന്നു, അപ്പൊ അതില്ല. അതൊരു നിർത്തിയത്? നിർത്തിയത് കൈ വയ്യാതായോനെ. ഞാൻ ഇറച്ചിക്ക് പോയ വണ്ടി മറിഞ്ഞ് എന്റെ കൈ ഒടിഞ്ഞ് കമ്പിയൊക്കെ ഇട്ടേക്കുവാണോ? രണ്ട് മൂന്നാലഞ്ച് മാസം ആയി. കൈ കൊണ്ട് നേരെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതിനാ മോളും കൂടെ ഒന്ന് നിക്കുന്നേ. ശരി, എത്ര വർഷമായി തുടങ്ങിയിട്ട് കട? കട തുടങ്ങിയിട്ട് അഞ്ചാറ് വർഷമായി. ആറ് വർഷമായി. അഞ്ചാറ് വർഷം അല്ല, നേരത്തെ പത്ത് വർഷത്തിൽ 10-40 വർഷമായിട്ടുണ്ട്. ഞങ്ങള് ഓടലും ചായക്കടയൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട് അപ്പുറത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തുടങ്ങിയിട്ട് അഞ്ചാറ് വർഷമായി. തിരക്കൊക്കെ ഉണ്ടാവാറുണ്ടോ? തിരക്കൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം വലിയ ഇതായിട്ടില്ല. ഇല്ല, അമ്മേന്റെ വീട് എവിടെ? ഇവിടെ തന്നെയാണോ? അടുത്ത് തന്നെയാണ്. അടുത്ത് തന്നെയാണ്. രാവിലെ എത്ര മണിക്ക് കട തുറക്കുക? രാവിലെ 6 മണിക്ക് തുറക്കും. 6 മണിക്ക് കട തുറക്കും. തുറന്നിട്ട് കപ്പയും ബീഫും മാത്രമേ ഉള്ളൂ. അമ്മേന്റെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് നമ്മള് സോഷ്യൽ മീഡിയ വഴി. അമ്മേന്റെ വീഡിയോസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ അന്നേ വിചാരിക്കുന്നതാണ് അമ്മേന്റെ കടയില് വരണമെന്നും ഇതൊക്കെ ഒന്ന് കഴിക്കണമെന്നും. അമ്മേന്റെ അടുക്കളയൊക്കെ ഒന്ന് കാണിച്ചുതരാവോ? ഓ, കാണട്ടെ, നടന്നോ. ഇതാണ് അടുക്കള? ചെറുതിനെന്തോന്നേ, ആ വിറവെടുപ്പല്ലേ ഇപ്പോഴും? ഇപ്പോഴും വിറവെടുപ്പിലല്ലേ, നല്ല കുഞ്ഞു അടുക്കളയാണല്ലോ. ഇതിന്റെ നിങ്ങൾ ഗ്യാസിലേക്കൊക്കെ മാറാത്തേ? ഇതാണ് രുചിയും ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും അല്ലേ. ബീഫ് ആയിരിക്കും അല്ലേ. തുറക്കട്ടെ. അടിപൊളി നല്ല ബീഫ്. ഇങ്ങനെ അമ്മ തന്നെയാണോ ഉണ്ടാക്കുന്നേ? അമ്മേന്റെ കൈപ്പുണ്യമാണ് ഈ കിടക്കുന്നേ അല്ലേ. അല്ല വലിയ പീസൊക്കെ ആണല്ലോ. അതെന്തോ കപ്പയാണോ? കപ്പ പുഴുങ്ങിയതാണോ അതോ കേവിച്ച കപ്പ? ഇത് ചോറാണ്. അതെന്തോ ഒരു ദിവസം എത്ര എത്ര കിലോ കപ്പ വയ്ക്കും അമ്മ ഇവിടെ? ഇന്ന് മോശമാണ്. അടിപൊളി നല്ല പിള്ളേരൊക്കെയാണ്. ആ കട അന്വേഷിച്ച് വരുന്നവരാണോ കൂടുതലുള്ളത്? കേട്ടറിഞ്ഞു വരുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പൊ അമ്മ എനിക്ക് ഒരു പ്ലേറ്റ് കപ്പ തരാവോ? ഞാൻ അമ്മേന്റെ കൈപ്പുണ്യൊക്കെ ഒന്ന് അറിഞ്ഞ് അറിയട്ടെ. പ്ലേറ്റല്ലേ, അടിപൊളി. അത്യാവശ്യം കപ്പയുണ്ട്. എനിക്ക് ബീഫ് എടുക്കണം. ഇതാണല്ലേ, ഇതാണ് അമ്മേന്റെ ഒരു പ്ലേറ്റ് കപ്പയും ബീഫും. എത്ര രൂപയാണ് വാങ്ങിക്കുന്നതിന്? 120 രൂപ ബീഫും ഇതിനും കൂടിയിട്ട്. എല്ലാം അന്നോടന്നേ വെക്കുന്നതാണല്ലേ. ബാക്കി വന്ന എന്താ ചെയ്യാ? നമ്മളെ ആവശ്യമുള്ള എടുക്കത്തുള്ളൂ നമ്മള്. അടിപൊളി അടിപൊളി. ഓക്കെ ഓക്കെ അമ്മേ, ഞാൻ അത് കഴിച്ചു കൊള്ളട്ടെ. എന്തായാലും ഞാൻ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ അമ്മയോട് തന്നെ പറയാം. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, ഐറ്റം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, അമ്മേൻ്റെ കൈപ്പുണ്യം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. 6 വർഷത്തെ പഴക്കമുള്ള കടയാണ്. 6 വർഷം ഇല്ലേ അമ്മേ പഴക്കം? 10-46 വർഷത്തെ പഴക്കമുണ്ട്. എനിക്കിപ്പോഴും ആയി കഴിക്കുവാണ്. അമ്മേൻ്റെ കൈപ്പുണ്യം നോക്കട്ടെ. ഇതാണ് ടേസ്റ്റ്. പൊളി. അമ്മ ഉച്ചക്ക് ഇതിനാണ് കഴിക്കുന്നേ? അതൊക്കെ
ഒന്നും നോക്കത്തില്ല, എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് പോവാണ്. മക്കളും കൂട്ടത്തില്ല, മോളും കൂട്ടത്തില്ലേ, ഒന്നും കൂട്ടത്തില്ല. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് ഈ കൈപ്പുണ്യം? ഇഷ്ടമില്ല കൊള്ളാം കൊള്ളാം, ബീഫും കപ്പയൊക്കെ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനിയും ഞങ്ങൾ വരും കഴിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ നല്ല തിരക്കായിരുന്നല്ലേ? കുറവാണ്. ഇതിന് നല്ല തിരക്ക് വരും. പാഴ്സലാണോ? മോശമാണ്. ആ അപ്പൊ നല്ല കച്ചവടമാട്ടോ കേട്ടോ, എടുത്തോളൂ. അപ്പൊ അമ്മേന്റെ കടയിലേക്ക് വരാനുള്ള കറക്റ്റ് വഴി ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? നമ്മുടെ കൊട്ടാരക്കര കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞു, കൊട്ടാരക്കരന്ന് നേരെ ആയൂര് റൂട്ട് വരണം. റൂട്ട് വന്ന് പുരിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് മൂന്ന് നാല് മുക്ക് കൂടുന്നേ മുക്കിനാണ് കിഴക്കോട്ടുള്ള റോഡ്. അഞ്ചാ പോന്ന റോഡ് അറക്കൽ അഞ്ചലി അഞ്ചലി. അതായത് നമ്മള് വഴി പറയുമ്പോഴത്തേക്ക് നമ്മുടെ എൻ സി റോഡില് പുലിക്കോട് എത്തപ്പോഴത്തേക്ക് ആ ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ടുള്ള റോഡ് അല്ലേ? ആ റോഡ് ഓട്ടോ സ്റ്റാൻഡിന്റെ കിഴക്ക് വശം ആ വഴി വരപ്പോഴത്തേക്ക് ഈ ബോർഡ് കാണാം അല്ലെ? കപ്പ ബീഫ് ബോർഡ് കാണാം. എന്നൊരു മാവുണ്ട്, പാലമുണ്ട്. അതെ, മാവ് പാലം എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പൊ വന്നു കഴിഞ്ഞാൽ അമ്മയെ കാണാം, കപ്പയും കഴിക്കാം ബീഫും കഴിക്കാം അല്ലേ? അപ്പൊ ഓക്കെ, സന്തോഷം.